അത് കൗണ്ടർ പോളറൈസേഷൻ ഉണ്ടാക്കണോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഇത് കാരണം അവിടെ സഖ്യം ഉണ്ടാക്കാൻ പറഞ്ഞത് എൽ ഡി എഫ് അല്ല. പക്ഷെ ഞാൻ തിരിച്ചൊരു വാക്ക് പറയാം. ഒരു ഏകദേശം ഒരു 6-8 കൊല്ലങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ വെച്ച് മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചു മുസ്ലിം ലീഗ്. ആ മീറ്റിംഗ് വിളിച്ചത് ഞാനും പങ്കെടുത്ത ആളാണ്. ആ മീറ്റിംഗിൽ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അതൊരു തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ആ പ്രമേയത്തിൽ ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ വേറെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഏറ്റവും ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന മുസ്ലിം സമുദായത്തില് മാധ്യമം പത്രമായാലും മീഡിയ വണ്ണമായാലും ഒക്കെ ജമാഅത്തുകാരാണ്. അവരെ പഠിക്കുള്ളൂ, പിന്നെ ഞങ്ങളുടെ മാതിരി കുറച്ച് ആൾക്കാരൊക്കെ പഠിക്കും. ബാക്കിയുള്ളത് അങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. സംവരണം ആയാലും വേണ്ടില്ല, ന്യൂനപക്ഷ പദവിയുടെ കാര്യമായാലും വേണ്ടില്ല, കാശ്മീർ വിഷയമായാലും അതൊക്കെ ഇവര് നല്ലോണം പഠിക്കുന്നുണ്ട്. എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് തരണം. പക്ഷെ സൈദ്ധാന്തികമായിട്ട് വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താറിയോ, പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ട് ജിന്ന പോയപ്പോ മൗലാന മൗദൂദി ജമാഅത്തെ ഇസ്ലാമിന്റെ പിതാവ് അദ്ദേഹം പോയിട്ട് ജിന്നയെ കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ ജിന്ന പറഞ്ഞ് ഇല്ല, അതല്ല നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഉദ്ദേശം ഒരു സെക്യുലർ മുസ്ലിം രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ കുറെ കാലഘട്ടത്തിൽ ജമാഅത്തുകാർ അനവധികാരായിരുന്നു അവിടെ. അതേമാതിരി തന്നെ നിങ്ങൾക്കറിയാം ബംഗ്ലാദേശിൽ അവർക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത്. അവിടെയും അവർ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അവർ ഇസ്ലാമിക രാഷ്ട്രമല്ല, അവർ പാകിസ്ഥാൻ അനുകൂലമായിരുന്നു, ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇവരിലെല്ലാവരും പിടിച്ച് ഒതുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നീട് മറ്റു സിയാ റഹ്മാന്റെ ആൾക്കാർ അദ്ദേഹത്തെ വെടിവെച്ചു, വെടിവെച്ചതിൽ മറ്റുള്ളതിലൊക്കെ പങ്കെടുത്തതിൽ ജമാഅത്തുകാർക്ക് പങ്കുണ്ടായത് മറ്റേ പാകിസ്ഥാൻ അനുകൂലിച്ചാൽ വെടിവെച്ചതല്ല പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ ഒരുപാട് പേരെ തൂക്കിക്കൊന്നില്ലേ, എത്ര പേരെ തൂക്കിക്കൊന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന് അടക്കം തൂക്കിക്കൊന്നു. അപ്പൊ അല്ലെ പറഞ്ഞു വരുന്നത്, അപ്പൊ എത്രത്തോളം മുസ്ലിം സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് പോവാൻ പറ്റും എന്നുള്ള വിഷയമാണ്. പക്ഷേ ഞാൻ വീണ്ടും ഒരു കാര്യം പറയണ, പരുക്ക് പറ്റാൻ പോണ കോൺഗ്രസിനാണ്, മുസ്ലിം ലീഗിന് കാര്യമായിട്ട് പരുക്ക് പറ്റൂല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് അത്രയും ഭൂരിപക്ഷം ഉണ്ട് എല്ലാ സ്ഥലങ്ങളും. മുസ്ലിം ലീഗിനെ ഒരു വർഗീയ സ്വഭാവമുള്ള പാർട്ടിയായി കാണാൻ ഈ അടുത്ത കാലത്ത് സി പി എമ്മും എൽ ഡി എഫും തന്നെ വിസമ്മതിച്ചിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് സമീപകാലത്ത് എടുക്കുന്ന സമീപനങ്ങളെല്ലാം തന്നെയും അവരെ ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ എന്തായാലും എൽ ഡി എഫിന് ചിത്രീകരിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള നയങ്ങളാണ് അവരിൽ നിന്നും. ഇപ്പോൾ ഹാഗിയ സോഫിയ വിഷയത്തിൽ എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്നറിയാം. അത് തന്നെ അതും തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം ലീഗുകാരനെ എടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിസ്മയമില്ലേ? അതെ, ഹാജിയ സോഫിയ വിഷയത്തിൽ, കാരണം അത് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, അത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ശരിയല്ല, അതിനു മുമ്പ് ഒരു ഗ്രീക്ക് ദേവതകളുടെ ക്ഷേത്രമായിരുന്നു. അവിടെ നിന്ന് ക്രൈസ്തവ സഭ ഏറ്റെടുക്കുകയും പിന്നീട് കുറെ കാലം അത് ക്രൈസ്തവ സഭയുടെ കയ്യിലിരിക്കുകയും. അപ്പൊ ആ ചരിത്രത്തിലൂടെ ഞാൻ പോകുന്നില്ല. പക്ഷെ ഹാജിയ സോഫിയ നമുക്ക് അനുകൂലിച്ച് സംസാരിക്കാൻ വല്ലാതെ പറ്റൂല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ രാമജന്മഭൂമിയുടെ കാര്യത്തിൽ നമ്മൾ പറയണം, അവർ പറഞ്ഞത് ശരിയാണെന്ന്, ഹരിദാസ് പറയണതാണ് ശരിയാണെന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കും, അതൊരു വേറെ വിഷയമാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ളതരം അന്തർദേശീയ ഇസ്ലാമോ ഇസ്ലാമിക രാഷ്ട്രമോ അങ്ങനത്തെ ഉള്ള ഒരു കാഴ്ചപ്പാടൊന്നും മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗ് കൂടുതലും സാത്വികമല്ല, നിങ്ങൾ വർഗീയ കക്ഷി എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറില്ല. അവരൊരു സത്വ രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ആർ ജെ ഡി കാസ്റ്റിസ്റ്റ് പാർട്ടിയാണ് നമുക്ക് പറയാം. ജാതി അല്ല, അകാലിദൾ. അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു വന്ന കൊന്ന ആൾക്കാരെ ശിരോ മറ്റേ അവിടെ സുവർണ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടെന്ന് ഇത് പൊന്നാട അണിയിച്ച ആൾക്കാരാ. അപ്പൊ അതൊക്കെ ഈ സ്വത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ, അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ജമാഅത്തായിട്ടുള്ള കൂട്ടുകെട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. സുന്നി മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്.